നമസ്കാരം. ഐ ആൻ പി ആർ ഡി എറണാകുളം തിരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി 15,660 ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. 3,732 ജീവനക്കാരെ റിസർവ്ഡ് വിഭാഗത്തിലും ഉൾപ്പെടുത്തി. ഒരു പോളിംഗ് ബൂത്തിലേക്ക് 5 ഉദ്യോഗസ്ഥരെ വീതം നിയമിക്കും. പ്രിസൈഡിംഗ് ഓഫീസർ, ഒരു ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, 2 പോളിംഗ് ഓഫീസർമാർ, ഒരു പോളിംഗ് അസിസ്റ്റന്റ് എന്നിവരാണ് ഒരു ബൂത്തിലുള്ളത്. ജീവനക്കാർക്കുള്ള പരിശീലനം നവംബർ 30, ഡിസംബർ 1, 2 തീയതികളിലായി നടക്കും. അതാത് ബ്ലോക്ക് മുനിസിപ്പൽ കേന്ദ്രങ്ങളിലായിരിക്കും പരിശീലനം നടക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്കുള്ള ചിഹ്നം അനുവദിച്ചു. ഒരേ ചിഹ്നം ഒന്നിലധികം പേർ ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ നറുക്കെടുപ്പിലൂടെയാണ് ചിഹ്നം അനുവദിച്ചത്. ആകെ സ്ഥാനാർത്ഥികളുടെ എണ്ണം 7,255. കൊച്ചി കോർപ്പറേഷനിൽ 400 സ്ഥാനാർത്ഥികളും മുനിസിപ്പാലിറ്റികളിൽ 1,415 സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ 105 സ്ഥാനാർത്ഥികൾ, ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് 611 സ്ഥാനാർത്ഥികളും ഗ്രാമപഞ്ചായത്തുകളിലേക്ക് 4,724 സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നുണ്ട്. 3,401 നാമനിർദ്ദേശ പത്രികകളാണ് പിൻവലിച്ചത്. 102 നാമനിർദ്ദേശ പത്രികകൾ സൂക്ഷ്മ പരിശോധനയിൽ തള്ളി. ബാലറ്റ് പേപ്പറുകളുടെ അച്ചടി ബുധനാഴ്ച ആരംഭിക്കും. കാക്കനാട് ഗവൺമെൻറ് പ്രസ്സിൽ എറണാകുളം, തൃശൂർ ജില്ലകളിലേക്കുള്ള ബാലറ്റ് പേപ്പറുകളാണ് അച്ചടിക്കുന്നത്. 2 ജില്ലകളിലേക്കുമായി 4,107 ബാലറ്റുകൾ അച്ചടിക്കും. 3 നിറങ്ങളിലുള്ള ബാലറ്റുകളാണ് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്ക് വെള്ള നിറത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പിങ്ക് നിറത്തിലും ജില്ലാ പഞ്ചായത്തിലേക്ക് നീല നിറത്തിലും ഉള്ള ബാലറ്റുകളാണ് ഉപയോഗിക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ ബാലറ്റ് പേപ്പറിൽ ഉപയോഗിക്കുന്നില്ല. ഗ്രാമപഞ്ചായത്തുകളിൽ ഒരു പോളിംഗ് സ്റ്റേഷനിലേക്ക് 50 ബാലറ്റ് പേപ്പറുകളും നഗരസഭാ പരിധിയിൽ 70 ബാലറ്റുകളുമാണ് നൽകുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണവും പ്രക്രിയയും പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമാക്കുന്നതിനായി ജില്ലാ കളക്ടർ എസ് സുഹാസ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. പ്രചരണത്തിന് മണ്ണിലലിഞ്ഞു ചേരുന്ന വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. പരസ്യങ്ങളിൽ പ്ലാസ്റ്റിക് പേപ്പർ, പ്ലാസ്റ്റിക് നൂൽ, പ്ലാസ്റ്റിക് റിബൺ എന്നിവ പാടില്ല. പ്ലാസ്റ്റിക്, PVC തുടങ്ങിയവ കൊണ്ടുള്ള ബോർഡുകൾ, ബാനറുകൾ, കൊടിതോരണങ്ങൾ എന്നിവ ഉപയോഗിക്കരുത്. വോട്ടെടുപ്പിന് ശേഷം പരസ്യം സ്ഥാപിച്ചവർ തന്നെ അവ നീക്കം ചെയ്യണം. ചെയ്യാത്തവ 5 ദിവസത്തിനുള്ളിൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറി നീക്കം ചെയ്ത ഇതിനായുള്ള ചെലവ് സ്ഥാനാർത്ഥിയിൽ നിന്നും ഈടാക്കും. ഉത്തരവ് ലംഘിച്ച് പ്രിന്റിംഗ് നടത്തുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുകയും 10,000, 25,000, 50,000 രൂപ ക്രമത്തിൽ സ്ഥാനാർത്ഥി, രാഷ്ട്രീയ പാർട്ടി, പ്രിന്റ് ചെയ്ത സ്ഥാപനം എന്നിവരിൽ നിന്നും ഈടാക്കും. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെയും യോഗം ജില്ലാ കളക്ടർ എസ് സുഹാസിന്റെ അധ്യക്ഷതയിൽ നടന്നു. തിരഞ്ഞെടുപ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പെരുമാറ്റച്ചട്ടത്തിന്റെ പാലനം, ഹരിത പെരുമാറ്റച്ചട്ടം, കോവിഡ് 19 മാനദണ്ഡങ്ങൾ എന്നിവയെക്കുറിച്ച് കളക്ടർ സ്ഥാനാർത്ഥികൾക്ക് നിർദ്ദേശങ്ങൾ നൽകി. കോവിഡ് 19 മാനദണ്ഡങ്ങൾ തിരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടത്തിലും നിർബന്ധമായി പാലിക്കണം. ഹരിത പെരുമാറ്റച്ചട്ട പാലനത്തിലും പ്രത്യേക ശ്രദ്ധ വേണം. തിരഞ്ഞെടുപ്പിൽ ഹരിതചട്ട പാലനം ഉറപ്പാക്കുന്നതിനായി ഹരിത കേരള മിഷനും ശുചിത്വ മിഷനും ചേർന്ന് പുറത്തിറക്കിയ കൈപ്പുസ്തകം യോഗത്തിൽ പങ്കെടുക്കാനെത്തിയവർക്ക് കൈമാറി. ഐ ആൻ പി ആർ ഡി എറണാകുളം തിരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.